Hi friends, NBS Nature Tech ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാടക്കോഴി എങ്ങനെ വീട്ടിൽ ഡ്രസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ നമ്മൾ വാങ്ങിയിട്ട കാടായാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ തൂക്കിയാണ് ഇതിനെ കൊല്ലുന്നത്. ഇതൊരെണ്ണം വെള്ള കളറിലുള്ള അല്ല മഞ്ഞ കളറിലുള്ള കാടയാണ്. അപ്പോൾ ഇതിനെയും ഇത് നമ്മൾ തൂക്കി കൊന്നു. ഇനി അടുത്തതിനെ കൊല്ലാൻ പോവുകയാണ്. ഈ കാട കൊന്നതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം തോലുകളെല്ലാം കളഞ്ഞ് എടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തോലെടുക്കാൻ കഴിയും. ഇതുപോലെ നമുക്ക് പിന്നെ ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ തോലുകളെല്ലാം ഇതുപോലെ കളഞ്ഞെടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കാടക്കോഴി വീടുകൾ വളർത്തിയാൽ അത് ഡ്രസ് ചെയ്യുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് വളരെ ഈസിയായി തന്നെ ഇത് നമുക്ക് ഡ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ നമുക്ക് പിന്നെ അതിൻ്റെ തൂവലുകളെല്ലാം പിന്നെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ചെറിയ പൂപ്പല് പോലത്തുള്ള തൂവൽ കളയാൻ വേണ്ടി നമുക്കിതുപോലെ തീ കത്തിച്ചിട്ട് ഇതിലിങ്ങനെ ചെറുതായിട്ട് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാത്തിനെയും ചുട്ടെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ദേഹത്ത് ഇതിൻ്റെ തോലെല്ലാം ഒന്ന് തേച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് ഓരോ കാടയുടെയും ദേഹത്ത് തേച്ചെടുക്കാം. നമുക്കെല്ലാത്തിനെയും എല്ലാം നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് സമയം വെച്ചിരുന്നാലും കൊള്ളാം. എല്ലാം മഞ്ഞയും ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് കഴുകി എണ്ണ എടുക്കാം. കൃത്യമായിട്ട് കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി ക്ലിയറാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എല്ലാവരെയും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാലുകൾ മുറിച്ചെടുക്കാം. കാലും തലയും മുറിച്ച് മാറ്റാം. ഇതുപോലെ എല്ലാത്തിൻ്റെയും കാലും തലയും മുറിച്ച് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ എല്ലാത്തിൻ്റെയും കാലും തലയും മുറിച്ചതിന് ശേഷം ഓരോന്ന് എടുത്തിട്ട് ഈ നടു ഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ കരളൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പം നെയ് വെച്ച കോഴി എന്ന് ഞാൻ പറഞ്ഞു. നമുക്കിത് ഇപ്പോൾ 6 മാസം ആയതുകൊണ്ടാണ് ഇതിൽ കുറച്ച് നെയ്യൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ തോല് നമുക്ക് തോല് സാധാരണ കട്ടിയൊന്നും കുറവ് തന്നെയാണെങ്കിലും കുറച്ച് തോലിലൊക്കെ കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവും. ഒരു 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാത്തിനെയും ഇതുപോലെ ആക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ നമുക്ക് കഴുത്തും കൂടെ ഉണ്ട്. അതിനായിട്ട് മാറ്റി ഇത് നമ്മൾ ചെറിയ ചെറിയ ആവശ്യത്തിനനുസരിച്ച് പീസുകളാക്കുക.
ലാസ്റ്റ് പീസ് നമ്മൾ വറുത്ത് വെച്ചു. ഇതിപ്പം നമ്മൾ ഒരു കാടയുടെ ഇറച്ചി പീസുകളാണ്. ഇതുപോലെ നമുക്ക് മറ്റുള്ളവയും ആദ്യം നമുക്കിതുപോലെ എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ എല്ലാം അഞ്ച് കാടയുടെ ഇറച്ചിയാണ് നമുക്കിത്. സാധാരണയായി നമ്മൾ 3 വർഷമുള്ള നല്ല പിടക്കോഴി കട്ട് ചെയ്ത് നമുക്ക് നല്ല എണ്ണമയം പോലെ ഇരിപ്പുണ്ട്. സാധാരണ നമുക്ക് 30 ദിവസത്തെ കാടയൊന്നും അങ്ങനെ കാണാറില്ല. ഇത് അതുപോലെ നമുക്കിത് ഇതാണ് നമ്മൾ തോലൂടെ വെച്ചെടുത്താൽ തോല് അല്പം കട്ടിയാണ്. നമ്മൾ ചെറുതാണെങ്കിൽ അങ്ങനെ കട്ടിയൊന്നും കാണില്ല. നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഉരിച്ചു കളഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങ് ഈ നെയ്യും എല്ലാം കൂടെ അങ്ങ് വെറുതെ പോകും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതാ നോക്കുമ്പോൾ കാണാം, ഇതെല്ലാം കൂടെ ഇതാണ് നല്ല നെയ്യ്. അപ്പോൾ നമുക്ക് 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു തോല് കളഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും. പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്കിത് നന്നായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ 5 കാടയുടെ ഇറച്ചിയാണ് ഇത്രയും. ഇതിപ്പോൾ നമ്മൾ തൂക്കി നോക്കിയപ്പോൾ ഏകദേശം 1200 ഇറച്ചിയുണ്ട്. നമ്മൾ 5 കാടയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 250 എനിക്ക് തോന്നുന്നു ഇത് രാജാക്കാട എന്ന് പറയുന്ന ഇനത്തിലെ കാടയാണെന്ന് തോന്നുന്നു. അപ്പം നെയ്യോടെ വെച്ചതുകൊണ്ടാണ് നല്ല വെയിറ്റ് ഉള്ളത്. നല്ല വലിയ കാടകൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ തന്നെ നമുക്ക് കാട ഡ്രസ് ചെയ്ത് നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.